ഞങ്ങളുടെ വളപ്പിനോട് ചേർന്ന് താഴെ ഈടോട് ചേർന്ന് ഒഴുകുന്ന തോടാണത്. ഇടയ്ക്കിടയ്ക്ക് നല്ല മീനും കരയിലും ഒക്കെ ഒഴുകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല തെളി വെള്ളമാണ്. അതങ്ങോട് നീ ഒത്തിരി ദൂരത്തേക്ക് ഒഴുകിപ്പോയി മറ്റൊരു തോട്ടിലത് പതിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മഴ പെയ്ത് നല്ലോണം വെള്ളം കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വലിയ തോട്ടിൽ നിന്നും ഈ തോട്ടിലേക്ക് മീൻ കയറി വരും. നല്ല നല്ല മീനുകൾ കയറി വരും. കുഞ്ഞൊക്കെ ആയിട്ടുള്ള മീനുകൾ, ചെറിയ ഉറവ് നോക്കി കുളങ്ങളിലേക്കൊക്കെ കയറി വരും. ഞങ്ങളുടെ കുളത്തിൽ അങ്ങനെ ഒത്തിരി മീൻ കയറി പറ്റിയിട്ടുണ്ട്. ബ്രാല്, മുഴിമഞ്ഞ്, മുഴി, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്തേക്കിപ്പോൾ കയറി വന്നത്. അതുപോലെ തന്നെ വെള്ളം ഒരുമാതിരി നിറയുന്ന സമയത്ത് വലുതാ ഇതൊക്കെ അവരത് ചാടി വലിയ തോട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ഭംഗിയായി വെള്ളം ഒഴുകി പോണ കാണാൻ. നല്ല വെള്ളം, ദൂരത്തേക്ക് ഒഴുകി പോയിട്ടുണ്ട്. ആദ്യം നിർമ്മിച്ചു പിടിക്കട്ടെ. എൻ്റെ മൊബൈലങ്ങ വെള്ളത്തിൽ പോയാലോന്ന് എനിക്കൊരു പേടി. അപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കാഴ്ച കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്നങ്ങനെ കുറേ നേരം നിൽക്കും. അപ്പോൾ നമുക്ക് മനസ്സിന് വളരെ സന്തോഷമല്ലേ. ഞാൻ അങ്ങോട്ട് നീങ്ങിയിട്ട് കാട്ടിത്തരാം. ചൂണ്ടയിട്ട ഞണ്ടിനെയൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോഴൊക്കെ ചൂണ്ടയിട്ട ഞണ്ട് നന്നായിട്ട് പിടിച്ച് കിട്ടും. അവിടെ ഈ വളപ്പിന് ചുറ്റും ഏകദേശം ഒരു കുറേ ഏരിയ ഇതുപോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് കമ്മട്ടി എന്ന് പറയുന്ന സാധനമാണ്. എന്നോട് പലരും ചോദിച്ചു ഈ കമ്മട്ടി എന്താ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചിറമടത്തിയിട്ട് ഞങ്ങൾ ഇത് കുമ്പിള് കൂട്ടിയിട്ട് അതിലേക്ക് ഇതിൻ്റെ ചിറം ഒഴുക്കിയിട്ട് എന്തെങ്കിലും ഒരു സാധനം പുല്ലും കൊണ്ട് വളച്ചൊരു ഇതുണ്ടാക്കി ഇതിൽ തൊട്ട് ഊരി വീഴുമ്പോൾ കുമിള കുമിളകളായിട്ടങ്ങ് പോകും. അപ്പോൾ ഇതിൻ്റെ ആ ചിറം എടുത്തിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്കുരുപ്പ് വരുമ്പോൾ അത് പൊളിച്ച് കളഞ്ഞിട്ട് ഈ ചിറമാണ് ഞങ്ങൾ തേക്കുന്നത്. അങ്ങനെ തേച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മാറാറുണ്ട്. അപ്പോൾ ഇതിന് പറയുന്നത് കമ്മട്ടി. തോട്ടിലെ വെള്ളം പോകുന്ന ആ ഒരു വ്യൂ നമുക്കെല്ലാവർക്കും ആസ്വദിക്കാം. ഇത് ഞെരിഞ്ഞിൽ പുളി പുളിഞ്ചിൽ പുളി അങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനൊരു മഞ്ഞപ്പൂവാണ് ഇതുമേ ഉണ്ടാകുന്നത്. ഇത് പടർന്ന് കിടക്കുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതിനെന്തിനെ ഇതിൻ്റെ ഇലയ്ക്ക് നല്ല പുളിയുണ്ട്. അപ്പോൾ ഞാനിത് പൊരണം പറിച്ചെടുക്കുകയാണ്. ഇഡലി മീൻ വാങ്ങുമ്പോൾ ഇത് ചേർത്ത് ഒരു വിഭവം ഉണ്ടാക്കണം. ഞാനിതിൽ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളുമായി ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കണ്ടില്ലേ ആ തോടൊഴുകി വരുന്നതാണ്. ഞാനപ്പോൾ ഈ വളപ്പിൻ്റെ ചുറ്റത്തൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വേറൊരു കാഴ്ച കണ്ടത്. ഇത് കണ്ടില്ലേ ഇത് ഇതിന് മേന്തോന്നി എന്നാണ് പറയുന്നത്. മേന്തോന്നി ഇത് തമിഴ്നാട്ടിലെ ഒരു ദേശീയ പുഷ്പം ഉണ്ടാകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ ഇതിൻ്റെ പൂവ് ചുമപ്പ് കളറിൽ ഉള്ള പൂവാണ്. അപ്പോൾ അത് നോക്കിയൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലൊക്കെ പഴയ കാരണവന്മാർ പറയും അതിൽ നോക്കല്ലേ കണ്ണ് പൊട്ടും കണ്ണിന് കേടുവരും അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. പക്ഷേ ഈ ഇതെന്തോ ഔഷധമുള്ള എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുമ്പോൾ നല്ലൊരു പൂവുണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഒരു സാധനമല്ലേ അതേലും മുള്ളുണ്ട്. അത് ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു സാധനമാണത്. അപ്പം അത് പടർന്ന് കയറി വള്ളി പോലെ പോകും. അപ്പോൾ അതിൽ ചുള്ളിക്കായ എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിൻ്റെ പഴത്തിന്. അത് പഴുത്ത് കഴിയുമ്പോൾ പഴുത്ത് നല്ല കറുത്ത നിറത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളത് പറിച്ച് തിന്നാറുണ്ട്. അപ്പോൾ അതിന് നല്ല മധുരവും ഒരു ചെറിയ പുളിയൊക്കെ ഇവിടെ കൂടിയത്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത് കാണാറില്ല. ഇപ്പോൾ ഇവിടെ പൊരണം ഞാൻ ഇതിൽ നടന്നപ്പോൾ കണ്ടതാണ്. അതിനിനിയും സൂക്ഷിച്ച് പടർത്തി വിടണം. വിറകൊക്കെ ഒത്തിരി ഒടിഞ്ഞ് വീണിട്ടുണ്ട്. ആ നിൽക്കുന്നത് മൊത്തം ഈ കാട്ടുചേമ്പ് എന്നാണ് പറയുന്നത്. കണ്ടോ അങ്ങറ്റം വരെ ഇതുണ്ട്. വണ്ടം മാറുകയുണ്ട് കാട്ടുചേമ്പ്. അതിൻ്റെ കടയ്ക്ക വേരാണ് കൂടുതൽ. അപ്പോൾ ആ വേര് അങ്ങറ്റം ചിറങ്ങോടുത്ത് വിത്തുണ്ട്. ഇതധികം പേർക്കൊന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നണം. ഇത് കാട്ടുചേമ്പ് എന്ന് ചൊറിയൻ ചേമ്പ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഞാനൊക്കെ അത് കറി വെച്ച് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വിത്തെടുത്ത് ഞങ്ങൾ കഴുകി വെള്ളത്തിലൊക്കെയിട്ട് പുളി പിഴിഞ്ഞൊക്കെ കറി വെച്ച് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സാധാരണക്കാർക്ക് അറിയില്ലെങ്കിലും നമ്മളേക്കാൾ ഉയർന്ന കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഔഷധ ഗുണവും ഒത്തിരി അറിയാവുന്നവരാണ്. അപ്പോൾ ഈ ഒരു വിഭാഗം ആൾക്കാർ അവർ കൊങ്ങിണി ഞാൻ കേട്ടും കണ്ടിട്ടുള്ളതാണ്. നമ്പൂതിരി ഒരു അനത്തിപ്പെട്ടവരാണ് കേട്ടോ അവർ. അവർ ഇതിൻ്റെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല. ഇതിൻ്റെ ഇല അവർ എടുത്ത് നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി അവരത് കഴിക്കാറുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ചൊറിച്ചിൽ കളയുന്നതെന്നൊന്നും
നമ്മളോട് അവർ പറയില്ല, പറഞ്ഞു തന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്കും ഇത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ ഇതറിയില്ലാതെ നമ്മൾ ചെയ്ത ചൊറിച്ചിലല്ലേ ഇതിന്. ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടത് എന്ന് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്, അതായത് അറിവിലും വിവരത്തിലും നമ്മളെക്കാൾ ഒത്തിരി ഉയരങ്ങളിൽ നിന്നവരാണ്. അതായത് അവർക്ക് ഈ ഔഷധം ഉള്ള ഇതിനെക്കുറിച്ച് നല്ല പിടിപാടുള്ളവരാണവർ. അപ്പോൾ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്.